കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കായംകുളം മേഖലയുടെ 14th സമ്മേളനം ബുധനാഴ്ച കായംകുളം കൃഷ്ണപുരം സഹരി റെസ്റ്റോറന്റിന്റെ കോൺഫറൻസ് ഹാളിലെ സനൽകുമാർ നഗറിൽ നടക്കും. സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ CBPS ഉദ്ഘാടനം ചെയ്യും. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കായംകുളം മേഖലയുടെ 14th സമ്മേളനം ബുധനാഴ്ച കായംകുളം കൃഷ്ണപുരം സഹരി റെസ്റ്റോറന്റിന്റെ കോൺഫറൻസ് ഹാളിലെ സനൽകുമാർ നഗറിൽ നടക്കും. സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ CBPS ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9:30 രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കും. ഇതിനുശേഷം 10 പതാക ഉയർത്തൽ നടക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ അനുശോചന പ്രമേയം റിയാസ് നയനാരേത്ത് അവതരിപ്പിക്കും. ശ്രീകുമാർ സ്വാഗതം പറയും. CEO മേഖലാ പ്രസിഡന്റ് ബിനു ബി ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷനാകും. CEO സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തും. CEO മേഖലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മേഖലാ റിപ്പോർട്ട് അവതരിപ്പിക്കും. CEO മേഖലാ ട്രഷറർ സുനിൽകുമാർ ടി സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിക്കും. ലേസർ മാലി ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിക്കും. CEO ജില്ലാ സെക്രട്ടറി ഷിബു എസ് ജില്ലാ റിപ്പോർട്ട് അവതരിപ്പിക്കും. തുടർന്ന് 12:45 മുതൽ ഗ്രൂപ്പ് ചർച്ച നടക്കും. 2:15 പൊതുചർച്ച ആരംഭിക്കും. 3:15 മുതൽ മറുപടി പ്രസംഗങ്ങൾ, തെരഞ്ഞെടുപ്പ് എന്നിവ നടക്കും. CEO ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു, CEO സംസ്ഥാന ചാർജ് ലതീഷ് കുമാർ, CEO ജില്ലാ ചാർജ് മോഹനൻ പിള്ള, CEO സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് ദാസ്, CEO സംസ്ഥാന കമ്മിറ്റി അംഗം ജോജി ജോസഫ്, സംസ്ഥാന കമ്മിറ്റി അംഗം CB തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തും. നിയുക്ത സെക്രട്ടറി കൃതജ്ഞത പറയും. ഏകദേശം 30 സംതൃപ്തരായ ഉപഭോക്താക്കളുടെ കരുത്തുള്ള രാജ്യത്തെ 5th ഏറ്റവും വലിയ ISP കളിൽ ഒന്നായി കേരള വിഷൻ മാറിയ സാഹചര്യത്തിലും, ഏകദേശം 11 സംതൃപ്തരായ ഉപഭോക്താക്കളുടെ കരുത്തുള്ള രാജ്യത്തെ 8th കേരളത്തിലെ 1st ബ്രോഡ്ബാൻഡ് സേവനദാതാക്കളായി കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കമ്പനി മാറിയ സാഹചര്യത്തിലും, ഇൻസ്റ്റലേഷൻ ചാർജ്, മറ്റ് അനുബന്ധ നിരക്കുകൾ എന്നിവയൊന്നും ഈടാക്കാതെ താരിഫിൻ്റെ നാമമാത്ര തുക ഈടാക്കി തികച്ചും സൗജന്യമായി ഇന്റർനെറ്റ് കണക്ഷൻ നൽകുന്ന രാജ്യത്തിന് മാതൃകയായ പദ്ധതിയായ കേരള വിഷൻ KV ഫ്രീ സ്കീം നടപ്പാക്കുന്ന സാഹചര്യത്തിലുമാണ് മേഖലാ സമ്മേളനം നടക്കുന്നത്. ഇന്റർനെറ്റ് പൗരാവകാശമാക്കിയ രാജ്യത്തെ ഏക സംസ്ഥാനമായ കേരളത്തിൽ കൂടുതൽ ജനകീയ പദ്ധതികളും പ്രവർത്തനങ്ങളും നടപ്പാക്കാനും നേട്ടങ്ങൾ മാറ്റൊട്ടും കുറയാതെ മുന്നോട്ട് കൊണ്ടുപോകുവാനും സംഘടനയ്ക്ക് കരുത്തു പകരുന്ന സമ്മേളനമാണ് നടക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. CDNet News കായംകുളം.